ഇവരാണ്. ആദ്യം ശ്രീ ജോർജ് ജോസഫ്. രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തിരുന്നു. അന്ന് ഉന്നയിക്കപ്പെട്ട ചില സംശയങ്ങൾ തന്നെയാണ് ഇന്ന് നമുക്ക് വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നത്. തീർച്ചയായും സേനയിലെ ശുദ്ധീകരണം എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന, പിന്തുണയ്ക്കുന്ന ഒന്നാണ്. പക്ഷേ അത് എവിടെ വരെ എത്തും, അല്ലെങ്കിൽ ഉന്നതരിലേക്ക് എത്താൻ പറ്റുമോ എന്ന സംശയം നമ്മൾ ആ ചർച്ചയിൽ ശേഷിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ഇതേ ആശങ്കയും സംശയവും സേനയ്ക്കകത്ത് നിന്ന് തന്നെ ഒരു വിഭാഗം പോലീസുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? ഉന്നതർ ഉൾപ്പെടെ ഈ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാകുമോ? സാധ്യത ഉണ്ട്, കുറവെന്ന് പറയാനായിട്ട് അതും പറയേണ്ടി വരും. കാരണം കൂടുതലും ഇപ്പം നമ്മൾ ഈ ബന്ധങ്ങൾ ആക്റ്റീവായിട്ട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നവർ SIയും CIയും DYSPയാണ്. അവർ മുഖേനയാണ് ഭൂരിപക്ഷം ഗുണ്ടകളും ബന്ധപ്പെടുന്നത്. അപ്പോൾ അവരുടെ ഒരു ഗോഡ് ഫാദേഴ്സ് ചില IPS ഓഫീസർമാർ പോലീസിലുണ്ട്. ചിലർ അവർക്കെതിരായിട്ട് നടപടി എടുക്കേണ്ടി വരും, എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഒന്നുമില്ല. ചിലർ തീർച്ചയായിട്ടും ഈ DYSP മുകളിലുള്ള അല്ലെങ്കിൽ DYSP ലെവലിൽ വരെയുള്ള ചില ഉദ്യോഗസ്ഥരെ സ്പോൺസേഴ്സാണ് IPS ഓഫീസേഴ്സ്. IPS കൺഫർ ചെയ്ത് കിട്ടിയവരുണ്ട്, റാങ്കിൽ ഡയറക്റ്റ് IPS കിട്ടിയവരുണ്ട്, അവരൊക്കെ AGP വരെയൊക്കെ എത്തിയിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് എറണാകുളത്തെ ആ നമ്പർ 18 ഹോട്ടലിൽ അവിടെ DJ പാർട്ടി നടത്തിയപ്പം അവിടുന്ന് രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു അവരുടെ അവിടുന്ന് മുറിയിൽ ഒരു ഗസ്റ്റ് റൂമിലിട്ട് രണ്ട് പെൺകുട്ടികളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. ആ കുട്ടികൾ അവിടുന്ന് ഓടി. ആ കുട്ടികളും ആ കുട്ടികളുടെ കൂടെ പോയൊരു പയ്യനൂടെ അവർ ഡിവൈഡറിൽ ഇടിച്ച് അത് വണ്ടിയെ ചേസ് ചെയ്തു. ആ കുട്ടികൾ മരിച്ചു. അന്ന് ആ ഗസ്റ്റ് റൂമിലിരുന്നത് ഒരു IPS ഓഫീസറായിരുന്നു, ഒരു IG റാങ്കിലുള്ള ആളായിരുന്നു. പക്ഷേ അതൊന്നും പത്രക്കാരും ഇട്ടില്ല, എങ്ങും വെളിയിലോട്ട് വന്നില്ല. അവിടെ വേറൊരു പണക്കാരനിരിപ്പുണ്ടായിരുന്നു, അതും വിട്ടുപോയി. പേര് വന്നിരുന്നു അന്ന് പ്രവീൺ റാണ. പ്രവീൺ റാണ അറിയാവല്ലോ നമുക്കിപ്പം, അങ്ങേര് ഈ കേരളത്തിൽ നടത്തിയ തട്ടിപ്പിൻ്റെ ലെവൽ എന്തായിരുന്നു. അന്നൊരു VIP ആയിട്ട് അയാളോട് ഇരിപ്പുണ്ട്, അയാളുടെ തൊട്ടടുത്ത് ഒരു IG ഇരിപ്പുണ്ട്. പക്ഷേ നടപടി ഉണ്ടായില്ല. പക്ഷേ ഇപ്പം അത് വെളിയിലായി. ഇപ്പം പ്രവീൺ റാണ ആരാണെന്ന് നമുക്കിപ്പം മനസ്സിലായി. IG കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ വന്നിരുന്നു എന്ന് എൻ്റെ ഒരു ഓർമ്മ. വിജയ് സാക്രയായിരുന്നു എന്നും പറയുന്നു. അപ്പം IPS ഓഫീസർമാർ ആ ലെവലിലേക്ക് വരുന്ന ചിലരുണ്ട്, എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല. കഴിവില്ലാത്തവർ ചിലപ്പം ധാരാളം IPS ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ഈ ലെവലിലോട്ടൊന്നും അവർ പോവില്ല. അതുകൊണ്ട് ചില DYSPമാരുടെ വലയ്ക്കകത്ത് വീണ ചില IPS ഓഫീസർമാർ മാത്രമേ ഉള്ളൂ, അല്ലാത്തവർ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്നു. പക്ഷേ നമുക്കറിയാം, നേരത്തെ അവിടെ നമ്മുടെ ഒരു IG വാളുമായിട്ട് നിന്നെന്നും മോൻസൻ മാവുങ്കലിൻ്റെ കേസിനകത്ത് ഒരു IG ഇപ്പോഴും സസ്പെൻഷനാണ്, IPS ഡയറക്റ്റ് ഓഫീസറാണ്, ഇപ്പോഴും സസ്പെൻഷനാണ്. അത് ഏതായാലും ഗവൺമെൻറ്റിന് അത് ശ്ലാഘിച്ചേ പറ്റുള്ളൂ. കാരണം അത്രയും സീനിയറായ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവിടെയാണ് ഡിസിപ്ലിനറി ആക്ഷൻ സാധാരണഗതിയിൽ എടുക്കുന്നത്. എങ്കിലും ആ IG വെളിയിൽ നിർത്തി ഇപ്പോഴും, മോൻസൻ മാവുങ്കലിൻ്റെ. അതുപോലെ തന്നെ അവിടെ ഒരു DIG റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സുരേന്ദ്രൻ. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പോലീസ് ഓഫീസേഴ്സ്, ഇപ്പം പണിഷ്മെൻറ്റിലേക്ക് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വാഭാവികമായിട്ടും അവരത് പറയും. അത് ഒത്തിരി ട്രോളുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ട്? അത് തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. എന്തുകൊണ്ട് അവരുടെ പേര് നടപടിയെടുക്കുന്നില്ല? അവരുടെ പേരിൽ നടപടിയെടുക്കാനായിട്ട് അവർ ചിലർ ഇവിടുന്ന് വിജയ് സാക്കറെ ഇവിടുന്ന് ഏതായാലും സെൻറ്ററിലോട്ട് പോയി. അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം അന്നത്തെ, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായി. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ആരാണ് നമ്പർ 18 ഹോട്ടലിൽ വന്ന IG ആരാന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ അതേ ആലപ്പുഴയിലെ നമുക്കറിയാം RSSകാരും അതുപോലെ SDPIക്കാരും തമ്മിലുള്ള ആ മർഡർ കേസുകൾ, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ടുപേരെ കൊന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ലോ ആൻഡ് ഓർഡർ കണ്ടറിയാൻ അവിടെ പോയൊരു ഉദ്യോഗസ്ഥനാണ്. അതുപോലെ പാലക്കാടും അദ്ദേഹം തന്നെയായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. പക്ഷേ കഴിവുള്ള ഒരു ഓഫീസറാണെന്ന് തോന്നും, പക്ഷേ ഇതുപോലെയുള്ള പ്രവൃത്തികളും കാണുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പം ഹയർ ഓഫീസർമാർ, IPS കിട്ടിയവർ പലർക്കും എതിരായിട്ട് നടപടികൾ എടുക്കേണ്ടി വരും ഗവൺമെൻറ്റിന്. പതുക്കെ വരും. ഇപ്പോഴേ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ശ്രദ്ധിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ,
ഈ ഗുണ്ടായിസം നമുക്ക് കേരളത്തെ നിർത്തിയേ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോൾ അത് അതിന് ആരാണ് അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുന്നത്? പോലീസിൽ അങ്ങനെയുള്ള ഒരു 59 പേരുടെ ലിസ്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായി. ഞാൻ അതുകൊണ്ട് എപ്പോഴും പിണറായി വിജയൻ അദ്ദേഹത്തിനെയും DGPയൊക്കെ അഭിനന്ദിക്കുകയാണ്, വിമർശിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവരെ പിരിച്ചുവിടാനായിട്ട് തൻ്റെ ഇടം കാണിച്ച മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ, അത് വേറെ ആരും കാണിച്ചിട്ടില്ല. പക്ഷേ ഇതെന്തായാലും തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ തന്നെയാണ്. അഡ്വക്കേറ്റ് ശരത്ത്, ഞാൻ ആവർത്തിക്കുന്നത് കഴിഞ്ഞ